കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അടുത്തത് നീ മിസ് കേരളയാ. ആ പിന്നെ നീ ഫോക്കസ് ചെയ്യേണ്ടത് സൗത്ത് ഇന്ത്യൻ കോൺടെസ്റ്റിലാ. അത് ശരിയാ. യെസ്, പിന്നെ ഓൾ ഇന്ത്യ സൂപ്പർ മോഡൽ കോൺടെസ്റ്റ്. എന്റെ ആഗ്രഹം സൂപ്പർ മോഡൽ ആവുക എന്നുള്ളൊന്നുമല്ല, പിന്നെ എന്റെയും വേറെയാ. ഒരു നല്ല എക്സ്പോഷർ ഉള്ള ഫാമിലിയിലോട്ട് കയറി ചെല്ലണം. അതിനുള്ളൊരു ഈസി വേ ആണ് ഈ മോഡലിംഗ്. ഈ സ്റ്റുപ്പിഡ് മിഡിൽ ക്ലാസ് ലൈഫ് മടുത്തു സത്യം പറഞ്ഞ. നല്ലൊരു പ്രൊഫൈലിലോട്ട് എത്തിച്ചേരാൻ സാധിച്ച ഏതേലും പണച്ചാക്കിനെ കിട്ടി അങ്ങ് പോയാ മതിയല്ലോ. അതോടെ ലൈഫ് അടിപൊളി. അതിന് നിന്റെ ചേച്ചിയുടെ കല്യാണം നടക്കാതെ നിന്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ലല്ലോ മോളെ. നിന്റെ ചേച്ചിക്ക് അവളുടെ നല്ല പ്രായത്തിലെ ഒരു ചെക്കനെ കിട്ടിയിട്ടില്ല. ഓരോരുത്തരെയും കല്യാണേ നടക്കേണ്ട കാലത്ത് തന്നെ നടക്കണം. അത് നടക്കാതെ പോയതേ നമ്മുടെ ആരെയും കുഴപ്പം കൊണ്ടല്ലല്ലോ നിർമ്മലേ. ഈ ചേച്ചി നിൽക്കുമ്പോ അനിയത്തി കേട്ടില്ല എന്നുള്ള ഓൾ കോൺസെപ്റ്റിനോടൊന്നും ഞാനെന്തായാലും യോജിക്കില്ല. അത് ശരിയാ, ഞാനും അതിനോടൊന്നും യോജിക്കുന്നില്ല. അതെ, ഇനിയിപ്പോ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ചേച്ചിക്ക് പറ്റിയ കിളവനെ നീ തന്നെ കണ്ടുപിടിച്ചാ മതി. മിക്കവാറും അതേ നടക്കുള്ളൂ. അല്ല, നിന്റെ ചേച്ചിക്ക് എത്ര വയസ്സായി? 30+ അല്ലേ? 35 ആവുന്നു. 35? അല്ല, കഴിഞ്ഞ മകരത്തിന്റെ 34 തികഞ്ഞുള്ളൂ. പ്ലസ് ടുവിന് പഠിക്കുന്ന രണ്ട് പിള്ളേരുടെ അമ്മയാകാനുള്ള പ്രായമായി. ഏട്ടം മേടിച്ചോണ്ട് വന്ന ഡിസൈനിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ. ഇനി ഏട്ടന്റെ കല്യാണമാണെന്നാ എല്ലാരും കരുതിയിരിക്കുന്നത്. ആർക്കും എന്ത് വേണമെങ്കിലും കരുതല്ലോ. അത് നടക്കണോ വേണ്ടയോന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നേ. ഗിരിയുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നാൽ അതോടെ എല്ലാം മാറി മറിയും. പിന്നീട് ഒരിക്കലും അവനിങ്ങനെ നമുക്ക് വേണ്ടി ജീവിക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു പെണ്ണ് ഒരിക്കലും സമ്മതിക്കില്ല. ആ, നേരം പോകുന്നു. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞേ രാഹുകാലത്തിന് മുൻപ് കിഷോറിന്റെ വീട്ടിൽ ചെന്ന് കയറേണ്ടതാ. പെട്ടെന്നാവട്ടെ, എഴുന്നേക്ക് വാ. കുടുംബത്തോടുള്ള നിന്റെ അറ്റാച്ച്മെന്റ് ഒക്കെ നീ പറയാതെ തന്നെ എനിക്കറിയാം. അതൊക്കെ നിന്റെ കാര്യം. ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, ചില സത്യങ്ങളോട് നമ്മൾ പുറംതിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല ഗിരി. രണ്ടാനമ്മയും അവരുടെ മക്കളും ഒരിക്കലും സ്വന്തം അമ്മയെ പോലെയോ സ്വന്തം സഹോദരങ്ങളെ പോലെയോ ആവില്ല. അനാവശ്യം പറയരുത്, അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാണ്ട ഇത്രയും കാലം ഞങ്ങൾ എല്ലാവരും ജീവിച്ചത്. ചുമ്മാ നീയായിട്ട് ആവശ്യമില്ലാതെ ഓരോന്നും. നീ നിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് നിന്റെ അമ്മയുടെയും അനിയത്തിയുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ നിസ്സാരമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ നീ മാറ്റിവെച്ചത് നിന്റെ വലിയ ആവശ്യങ്ങളെയാണ്. അതെനിക്കറിയാം. ഇങ്ങനെ ത്യാഗം സഹിച്ച് ജീവിച്ചത് മതി. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ചോര ചോര തന്നെ. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു വേർതിരിവില്ലെങ്കിലും മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ട് ഗിരി. നീ ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോവും? എടാ, നിനക്ക് വേണ്ടതേ ഇവരെ പോലെ നിന്നെ ഊറ്റിയെടുക്കുന്ന ഒരു കുടുംബമല്ല. നിന്റെ കൂടെ നിൽക്കുകയും നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വന്തം കുടുംബാ. ഇതൊന്നും ഒരു ത്യാഗമല്ലല്ലോ അച്ഛാ, എന്റെ കടമയല്ലേ ഇതൊക്കെ? പക്ഷേ കടമകൾ നിറവേറ്റുന്നതിനിടയിൽ നിന്റെ ജീവിതത്തോടുള്ള ഉത്തരവാദിത്വം നീ മറന്നുപോകുന്നു മോളെ. നിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. നിനക്കൊരു കുടുംബം വേണ്ടേ?
എനിക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. ഇത് തന്നെയല്ലേ എന്റെ കുടുംബം. സ്വന്തമായിട്ട് ഒരു കുടുംബം ഉണ്ടാവുന്നതിന്റെ സുഖവും സന്തോഷവും എന്താണെന്ന് ശരിക്കും എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ പറയുന്നത്. നമുക്ക് എത്ര വലിയ സങ്കടം ഉണ്ടായാലും എന്ത് തല പോകുന്ന പ്രശ്നം നേരിടേണ്ടി വന്നാലും അതിനുള്ള ആശ്വാസവും പരിഹാരവും ഒരു കുടുംബമാണ് ഗിരി. ഒരു കാര്യം അറിയൂ, എടാ മക്കളാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അവർ തരുന്ന സ്നേഹവും അവർ നമ്മളിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയാണ് ജീവിതത്തിൽ നമുക്ക് നേടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. നീയേ പുച്ഛിച്ച് തള്ളിക്കോ. ഞാനീ പറയുന്നതിന്റെ ഒക്കെ അർത്ഥം എന്നെങ്കിലും ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നാലേ നീ തിരിച്ചറിയൂ. ഞാൻ കല്യാണം കഴിക്കില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ. പക്ഷെ എന്നെ പോലൊരു പെണ്ണിനെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ഒരാളൂടെ വരണ്ടേ? ഇന്ന് അവരൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞ സത്യല്ലേ. എനിക്ക് പ്രായം 35 കഴിഞ്ഞേ. കല്യാണത്തിന്റെ മാർക്കറ്റിൽ അതൊരു വലിയ പ്രായം തന്നെയാ, അതും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ തന്നെ കൂട്ടിയാ കൂടുന്ന ഒരു കാര്യമാണോ അച്ഛാ? എനിക്കെന്റെ കല്യാണം നടക്കാത്തതിലല്ല, നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നതിൽ വിഷമം. ഇനി അടുത്ത് തന്നെ മോനെ കല്യാണം കാണുമായിരിക്കും അല്ലേ? അതെ അതെ, ഇനി അവനെയും കൂടെ ഒന്ന് പൂട്ടണം. ചേരുന്ന ബന്ധം വല്ലതും ഉണ്ടേ പറ, നമുക്ക് നോക്കാം. അയ്യോ വേണ്ടേ, എന്റെ കാര്യം ഇപ്പൊ ആലോചിക്കുക വേണ്ട. അയ്യോ നിതീഷ് മോന്റെ കാര്യമല്ല, നമ്മുടെ ഗിരിയുടെ കാര്യാ പറഞ്ഞേ. ഗിരിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 40 കഴിഞ്ഞു കാണൂലേ. ആ നമ്മൾ എന്ത് ചെയ്യാനാ ചേച്ചി, പറയാനും നിർബന്ധിക്കാനും അല്ലേ കഴിയൂ. കല്യാണമേ വേണ്ടാന്ന് വാശി പിടിച്ചിരിക്കുന്ന ആളിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? അതെന്താ അങ്ങനെ ഒരു വാശി? ആർക്കറിയാം, ഞങ്ങളൊക്കെ പറഞ്ഞു മടുത്തു അല്ലേ മോനെ? അതെ അതെ, ചേട്ടന്റെ കല്യാണത്തിനോടൊന്നും അല്ലേ ഇപ്പൊ താല്പര്യം. ബിസിനസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാനാ. എന്തിനാ കരയുന്നേ? സന്തോഷിക്കേണ്ട ദിവസമല്ലേ. എനിക്കെന്റെ കല്യാണം നടക്കാത്തതിലല്ല, നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നതിൽ വിഷമം. എന്റെ ചന്ദ്രേട്ടാ, ഒന്നും പറയണ്ട, ഇന്ന് എന്റെ കൂടെ ചന്ദ്രേട്ടനും കൂടി അവിടെ ഉണ്ടാവണ്ടിരുന്നു. എനിക്ക് ഇത്രയും സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനേ എല്ലാത്തിന്റെയും ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട് നോക്കേ. ഇതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ കൈയടി നേടിക്കൊടുത്ത റൗണ്ട്. ജഡ്ജസ് ചോദിച്ച ക്വസ്റ്റിനെ അവളുടെ ആൻസർ കേട്ട് എല്ലാവരും ത്രില്ലടിച്ചിരിക്കുന്നു. അവള് ഭയങ്കര ഇന്റലിജന്റ് ആൻസറാ പറഞ്ഞ എല്ലാവരും പറഞ്ഞത്. ഇതുപോലെ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റില് ഉട്ടോപ്യനായ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതെ പഠിച്ചു കൊണ്ടുപോയി പറയുന്നതിനെ അല്ല ഇന്നലെ നമ്മള് ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ചന്ദ്രേട്ടാ, നമ്മുടെ മോൾ ഇത്രയും വലിയൊരു നേട്ടം നേടിയിട്ട് അഭിമാനകരമായ എത്രയോ നേട്ടങ്ങൾ നമ്മുടെ സുമി നേടിയിരിക്കുന്നു. അന്നൊന്നും നീ ഇതുപോലെ അഭിമാനിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. അവൾ എന്ത് വിജയം നേടിയ കാര്യമാ ചന്ദ്രേട്ടനി പറയുന്നേ? സുമി നേടിയ 2 MA മറ്റു വിദ്യാഭ്യാസ യോഗ്യതകളും അവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് നേടിയതാണ്. അതൊന്നും നിന്റെ കണ്ണിൽ വിജയങ്ങളല്ല. പക്ഷെ അതും ഇതും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അവള് കഷ്ടപ്പെട്ടും പഠിച്ചും നേടിയെടുത്ത കൊറേ സർട്ടിഫിക്കറ്റ്സ്, അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായിട്ടുണ്ടോ അത് പറ. ജീവിതത്തിൽ അവൾ എന്ത് നേടി? മണിക്കൂറോളം വായിട്ടലച്ച് കിട്ടുന്ന വെറും 30,000 രൂപ ശമ്പളത്തിന്റെ ഒരു ജോലിയോ?
ഇന്നലെ അവള് നേടിയത് വിദ്യാഭ്യാസമാണ്. വിദ്യാധനം സർവധനാത് പ്രധാനം എന്നാണ്. അതിനെ ഇങ്ങനെ വില കുറച്ച് കാണാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? കഷ്ടം. അതെ, കൊച്ചി പോലെ ഇങ്ങനൊരു നഗരത്തിലെ സാമാന്യ രീതിയിൽ ജീവിക്കണമെങ്കില് നിങ്ങൾ ഈ പറഞ്ഞ വിദ്യാധനൊന്നും പോരാ. അവൾക്ക് കിട്ടുന്ന ശമ്പളവും നിങ്ങൾക്ക് എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന പെൻഷൻ ഒന്നിനും തികയില്ല. ഒന്ന് മൊബൈൽ എടുത്ത് സംസാരിച്ചാൽ ഫോൺ ബില്ല് കൂടും. കാറെടുത്തൊന്ന് പുറത്തു പോവാന്ന് വെച്ചാലോ പെട്രോളിന്റെ വിലയെ കുറിച്ച് ഓർക്കണം. പിന്നെയോ, വീട്ടു സാധനങ്ങൾ മേടിക്കണമെങ്കിലേ സൂപ്പർ മാർക്കറ്റിലെ ഓഫർ വരാൻ കാത്തിരിക്കണം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്? ഇപ്പോഴും അങ്ങനെ തന്നെയാ ജീവിക്കുന്നത്. ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ട ചന്ദ്രേട്ട. എന്റെ ജീവിതത്തിലെ നടക്കാതെ പോയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാനും വലിയൊരു നിലയിലുള്ള ജീവിതം ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ ആഗ്രഹിച്ചതൊന്നല്ല എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടാത്തതെല്ലാം എന്റെ മോളുടെ ജീവിതത്തെങ്കിലും നേടിക്കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, അവളുടെ ഒരു ഡേറ്റിന് വേണ്ടി ഇവിടെ സിനിമാക്കാരുടെ ക്യൂ ആയിരിക്കും ക്യൂ. അതോടെ അവള് തൊടുന്നതെല്ലാം പൊന്നാവും. എന്റെ കണ്ണിലേ അതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അല്ലാതെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ദാരിദ്ര്യത്തിലുള്ള ജീവിതവും അല്ല. അതെ, നീ ഈ പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാനാവുന്നില്ല. എത്രയോ കാലം ഗവൺമെന്റ് പ്രസിൽ അക്ഷരങ്ങൾ അച്ചുനിരത്തി ഉപജീവനം കണ്ടെത്തിയവനാണ് ഞാൻ. ഇപ്പോഴും എനിക്ക് വലുത് ആ അക്ഷരങ്ങളും അത് നൽകുന്ന സംസ്കാരവും തന്നെയാണ്. ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കൂ ചന്ദ്രേട്ട. ഒരു പെണ്ണിന് ഏറ്റവും വലുതെന്ന് പറയണത് എന്താണ്? അവളുടെ ജീവിതം തന്നെയല്ലേ? സുമിക്ക് ഇത്ര പഠിപ്പുണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? അത് അവൾക്കൊരു ജീവിതം കൊടുത്തു ഇല്ലല്ലോ. പഠിച്ചും പഠിപ്പിച്ചും എന്നും ഒറ്റയ്ക്ക് കഴിയാനാണ് അവളുടെ വിധി. നിന്റെ അമ്മയെ നിനക്കറിയാലോ, നാക്കിന് ഒരു ലൈസൻസും ഇല്ല അവൾക്ക്. അതൊന്നും കേട്ട് എന്റെ മോള് മനസ്സ് വിഷമിപ്പിക്കരുത്. അമ്മ പറഞ്ഞതിൽ എന്താ ചെ തെറ്റ്? എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന 30,000 രൂപ, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആഗ്രഹിച്ച ഒരു ജോലി കൂടെ എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോ ഞാൻ ആലോചിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചതെന്ന്. വിദ്യാഭ്യാസം കൊണ്ട് വിദ്യ മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ അച്ഛ. നല്ലോണം കാശ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു നല്ല ജോലി കൂടെ വേണ്ടേ? ഇപ്പോഴത്തെ ഒരു വിഷമം കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്റെ പഠിപ്പിനെ നീ ഒരിക്കലും തള്ളിപ്പറയരുത് മോളെ. നിനക്ക് അർഹതപ്പെട്ടത് എത്ര വൈകിയാലും അത് നിനക്ക് കൊണ്ടു തരും. സത്യം അതിത്തിരി വേദനിപ്പിച്ചാലും അങ്ങ് അംഗീകരിക്കുന്നില്ലേ ചെ നല്ലത്. ഞാൻ അത്ര ചെയ്യുന്നുള്ളൂ. അച്ഛന് ഇനി ഇതിന്റെ പേരിൽ അമ്മയോട് ദേഷ്യമൊന്നും തോന്നരുത്. എനിക്കൊരു വിഷമവും ഇല്ല അച്ഛ. നീ എന്താ കഴിക്കാത്തേ? ഇന്നത്തോടെ നവ്യ മറ്റൊരു കുടുംബത്തിന്റെ ഭാഗമായി കഴിഞ്ഞില്ലേ അമ്മേ? ഇനി അവൾ ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ. അങ്ങനെ ഫുൾ ടൈം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണമെന്നുള്ള പഴഞ്ചൻ പിടിവാശിയൊന്നും പറ്റില്ലെന്ന് കിഷോറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല അമ്മേ. എന്തിന്? അയാളോട് നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതല്ലേ ആ ബന്ധത്തിന് നമുക്ക് താല്പര്യമില്ലെന്ന്. അയാളുടെ മോളെ ഗിരിയുടെ തലയിൽ കെട്ടിവെച്ചേ പറ്റുള്ളൂ എന്ന് അയാൾക്ക് എന്തെത്ര വാശി? ഇന്ന് തന്നെ നവ്യം കിഷോറും പോവാൻ നേരത്ത് അമ്പികാണ്ടി ചോദിച്ചു കേട്ടില്ലേ അടുത്തത് ഗിരിയേട്ടന്റെ കല്യാണം ആയിരിക്കുമോ എന്ന്? നോക്കോ, ഇനി ഏട്ടന് വേണ്ടിയുള്ള കല്യാണാലോചനകളുടെ തിരക്കായിരിക്കും.
45 വയസ്സ് കഴിഞ്ഞ ചേട്ടന് വേണ്ടിയാണ് ഈ കല്യാണാലോചനകളുടെ തിരക്കെന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തൊരു തമാശയല്ലേ. അതാണ് നിധി, പവർ ഓഫ് മണി എന്ന് പറയുന്നത്. പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്ന് നീ കേട്ടിട്ടില്ലേ? എല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ നമുക്ക് യോഗമുണ്ടെങ്കിലും എല്ലാത്തിന്റെയും കടിഞ്ഞാൺ ഇപ്പോഴും അവന്റെ കൈ തന്നെയല്ലേ. ആദ്യ ഭാര്യയിലെ മകനെ മാത്രം വിശ്വസിച്ചെല്ലാം ഏൽപ്പിച്ചിട്ട് പോയതല്ലേ അങ്ങേര്. നമ്മളൊക്കെ അവന്റെ ഔദാര്യത്തിൽ ഇവിടെ കഴിയാൻ വിധിക്കപ്പെട്ടവരും. പക്ഷേ ഏട്ടൻ നമുക്കൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ അമ്മേ. ആരു പറഞ്ഞു ഒരു കുറവും വരുത്തിയിട്ടില്ലാന്ന്? അധികാരം അവകാശം അത് രണ്ടുമാണ് നമുക്ക് വന്നിട്ടുള്ള കുറവുകൾ. ഗിരിയുടെ കല്യാണം ഒരു കാലത്തും നടത്തില്ല എന്ന തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാ, എന്റെ മക്കൾക്ക് വേണ്ടി. ഗിരിക്ക് പിൻഗാമികൾ ഉണ്ടാവാൻ പാടില്ല, അത്ര തന്നെ. നമ്മുടെ മുമ്പിൽ വരുന്ന കല്യാണാലോചനയല്ലേ നമുക്ക് തടയാൻ പറ്റുള്ളൂ അമ്മേ. ഏതെങ്കിലും ഒരു പെണ്ണ് ഗിരിയേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഏട്ടന്റെ മനസ്സ് കീഴടക്കിയാൽ അതോടെ പണിപാളില്ലേ? അമ്മയുടെ കണക്കുകൂട്ടലുകളെല്ലാം പാളും. അങ്ങനെ ഒരു പെണ്ണ് കൊള്ളാവുന്ന പ്രായത്തിൽ പോലും ഗിരിയുടെ ജീവിതത്തിൽ എത്തി നോക്കിയിട്ടില്ല. പിന്നെയാ ഈ 45 വയസ്സ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടി നമുക്കിനി വേണ്ട. എടി ഒന്ന് വേഗം വാ. ആ വരുക. എന്തുപറ്റി? പഴയ കാമുകി കണ്ടപ്പോ കല്ലുപൂട്ട് വേണോ? പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴെപ്പോ ഓർക്കുന്നത് സംസാരിക്കുന്നത് ഞാനല്ല, നീയാ. അറിയാതാണെങ്കിലും സുമിയോട് ഞാൻ ചെയ്തു പോയി തെറ്റിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. വാ ഇങ്ങോട്ട്. അതുകൊണ്ടാ എനിക്കിത് എപ്പോഴും ഓർമ്മ വരുന്നത്, മനസ്സിലായോ? ആ സുമി, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്, ഇന്ന് ഇത്തിരി ലേറ്റായി പോയി. മോർണിംഗ് അങ്കിൾ. അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ, സുമിക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയല്ലേ. സമയം കിട്ടണ്ട എങ്കിലേ. ഐഷു, ഞാനെന്നാ ചെല്ലട്ടെ, ചെന്നിട്ട് വേണം കുളിച്ച് റെഡി ആയിട്ട് പോവാൻ. മോളെ, അച്ഛൻ ഒരമണിക്കൂറും കൂടി നടന്നിട്ട് വരാ. മോളെ ചെല്ല്. ശരി. സുമിക്ക് അലയൻസ് ഒന്നും നോക്കുന്നില്ലെങ്കില്? നിങ്ങളെന്നാ സംസാരിക്കേ, എനിക്കൊന്ന് രണ്ട് കോൾ ചെയ്യാനുണ്ട്, ഞാൻ വണ്ടിയിലുണ്ടാവും. കല്യാണപ്രായം കഴിഞ്ഞുപോയിന്ന ഇപ്പൊ അവള് തന്നെ പറയുന്നത്. ആകെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാ മോളെ ഞാനും. അങ്കിളിന് മാത്രമല്ല, സുമിയുടെ കല്യാണം കഴിയാത്തടത്തോളം കുറ്റബോധവും മനസമാധാനക്കേടും എനിക്കും കൂടിയാ. നിനക്ക് കുറ്റബോധം തോന്നേണ്ട ഒരാവശ്യമില്ല, ഞങ്ങളാരും നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുമില്ല. കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചോണ്ടല്ലോ നീ കിരണ്ണ കല്യാണം കഴിച്ചത്. പക്ഷെ അതിനുശേഷം ഇന്ദിരാന്റിക്ക് എന്നോട് എന്തോ വലിയ അകൽച്ച ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊന്നും നീ കാര്യമാക്കണ്ട, എന്റെ സുമിയോട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കിരണിന് മനസ്സ് വന്നെങ്കിൽ അതിൽ അവന് മാത്രം കുറ്റബോധം തോന്നിയാ മതി. അങ്കിളെ, എന്റെ പരിചയത്തില് ഒരു പയ്യനുണ്ട്. പയ്യനെന്ന് പറഞ്ഞാ ഒരു 10-39 വയസ്സ് വരും, പക്ഷെ ബാച്ചിലറാ. ആരാ മോളെ? എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാ. ഇക്കാര്യം അങ്കിളൊന്ന് സുമിയോട് സംസാരിക്കോ, അവളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞാ മതിയല്ലോ എന്നോർത്താ. സുമിയോട് മോള് തന്നെ സംസാരിക്കുന്നതാ നല്ലത്. നിങ്ങൾ കൂട്ടുകാരും സമപ്രായക്കാരും ഒക്കെ ആവുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എന്നാ പിന്നെ അവര് തമ്മിൽ പോയി കണ്ട് സംസാരിക്കട്ടെ, അതായിരിക്കും നല്ലത്. അതാവുമ്പോ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാവും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ സുമി ചിലപ്പോ അയാളെ കാണാൻ പോലും കൂട്ടാക്കിന്ന് വരില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നാളെ വൈകിട്ട് ഞാൻ നിമിഷയും കൂട്ടി ഡിന്നറിനാണെന്നും പറഞ്ഞ് സുമിയും കൊണ്ടുപോവാം. എന്നാ ഞാൻ അങ്ങോട്ട് നടക്കട്ടെ എങ്കിലേ, നാളെ കാണാം. ഈശ്വര, ഇതെങ്കിലും നടക്കണേ, എന്റെ കുട്ടിക്ക് നല്ലൊരു ബന്ധം കൺമുന്നിൽ കാണിച്ചു കൊടുക്കണേ. ജീവനിൽ ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളിവ.
മമ്മി ഞങ്ങള് കളിച്ചിട്ട് വരാവേ. കുടുത്തക്കേട് കാണിക്കട്ടോ അമ്മ നോക്കണേ. ഹലോ. ഹലോ അക്കു, എവിടെയാ? നിങ്ങൾ എത്തിയോ? ഞങ്ങൾ ഇവിടെ താഴെയുണ്ട്. അക്കു എവിടെയാ? ഞാൻ ഇറങ്ങി വന്നോണ്ടിരിക്ക. പിന്നെ അക്കു, വെള്ളം വേണോ? ആരാ അക്കുവിന്റെ കൂടെ? അതാരുമില്ല. പിന്നെ ആരോടെ വെള്ളം വേണോ ചോദിച്ചേ? അതെ, ഇവിടെ ലിഫ്റ്റിൽ ഒരാളും കൂടെ ഉണ്ട്, അവരോട് ചോദിച്ചാ. ആണോ പെണ്ണോ? ഒരു പാവ സ്ത്രീയാ. അവര് ചുമക്കുന്ന നീ കേൾക്കുന്നില്ലേ? പാവോ? ഓഹോ, അപ്പൊ ഉറപ്പായിട്ട് സുന്ദരിയായിരിക്കും. അയ്യോ അല്ല, അതൊരു പ്രായമുള്ള സ്ത്രീയാണ് എന്റെ സ്നേഹം, ഒരമ്മൂമ്മ. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എന്നെ തൊട്ടേനും പിടിച്ചാനൊക്കെ ഇങ്ങനെ സംശയിച്ച വളരെ കഷ്ടമുണ്ട്. സോറി അക്കു, സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ, ക്ഷമിക്ക്. വേഗം വാട്ടോ. ഓ വരാ. ഇങ്ങനെ കണ്ട പെമ്പിള്ളേട്ട് പുറകെ നടക്കാൻ എന്റെ ദൈവമേ, ഏത് സമയത്താണ് അവ പെണ്ണിന് ലിഫ്റ്റിൽ കയറാൻ തോന്നിയത്? വേണ്ട, ഇനി വലിയ നാടകവും ഡയലോഗൊന്നും വേണ്ട. എങ്കിൽ ഈ ആണുങ്ങളൊക്കെ കണക്കാണത്തിന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഞങ്ങള് പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിച്ചോ? വെള്ളത്തിലൊന്നും കളിക്കരുത്. Hi, babies. How are you? Giri, what a pleasant surprise. എന്തോന്ന് പറയാതെ ഞാൻ ഫ്രീ ആയപ്പോൾ സ്നൂക്കർ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാടാ. അല്ല, എങ്ങോട്ടാ എല്ലാരും കൂടെ? ഞങ്ങള് സിനിമയ്ക്ക് പോവാ. ആണോ? മക്കളും കൂടെ എന്താന്ന് വെച്ചാ ആയിക്കോ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, ഞാൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്കോ? എനിക്ക് ഒറ്റയ്ക്കൊന്നും ഇവരെ നോക്കാൻ പറ്റില്ല. ഒറ്റയ്ക്കല്ലല്ലോ, ഗിരി ഉണ്ടല്ലോ കൂടെ. പിന്നെന്താ? ഞാനോ? എടാ, നിങ്ങളുടെ കുടുംബത്തിനിടയിൽ ഞാൻ എന്തിനാണ്? നീ അല്ല ഡാർലിംഗ് ഡാർലിംഗ് എന്ന് പറഞ്ഞ് തലയെ കയറ്റി വെക്കാറ്? അനുഭവിച്ചോ. കേട്ടാ, ബൈ. നല്ല കുട്ടികളല്ലേ, വാ അങ്ങനെ സ്നൂക്കർ കളിക്കാൻ പഠിപ്പിക്കാം. എന്തോ നടയത്, പറയണ്ട. നീ വന്നേ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെ പറ്റി നീ ആലോചിച്ചോ? പിന്നെ ആലോചിക്കാതെ. എന്നിട്ട് നമുക്കത് ചെയ്യാടാ. എന്തായാലും നമുക്ക് മുംബൈയിലേക്ക് കൂടി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളതല്ലേ. ആ, നമുക്ക് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പോസ്റ്റില് ആ പയ്യനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാം. ഏത് പയ്യൻ? നീ എന്തോ നീ പറയുന്നത്? ആ മൂർത്തിയുടെ മോന്റെ കാര്യമല്ലേ നീ പറയുന്നേ? മണ്ണാങ്കട്ട, ഞാൻ ഇന്നലെ നിനക്കൊരു നീണ്ട ക്ലാസ് എടുത്തിരുന്നു, അതിനെ കുറിച്ചാ ചോദിച്ചു. അതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ? അതാ എനിക്ക് അറിയേണ്ടത്. വീണ്ടും കല്യാണത്തിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. കുട്ടികളായ കുറച്ചുകൂടെ അനുസരണം വേണം. മര്യാദ ഇല്ലാതെ എപ്പോഴും രണ്ടെണ്ണം കൂടെ, എപ്പ നോക്കിയാലും ഓരോ തലവേന ഉണ്ടാകും രണ്ടും കൂടെ. മര്യാദ ഇല്ല, അനുസരണം ഇല്ല, രണ്ടാക്കും. ഒരമണിക്കൂർ ഞാൻ ഇവിടുന്ന് മാറി നിന്ന് അക്കുന് മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലെ പിള്ളേരെ? ഷോപ്പിങ്ങിന് പോയില്ല. ഷോപ്പിംഗ് എന്ത് വിശ്വാസത്തിലാണ് ഞാൻ ഷോപ്പിങ്ങിന് പോകേണ്ടത്? ഇതായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് അറിയാലോ.
വീട്ടിലേക്ക് വാട്ടോ. ഈ നീയാണ് എന്നെ കല്യാണം കഴിക്കാൻ ഉപദേശിക്കുന്നത്? നടക്കൂല ആകാശേ. നിന്റെ ചോദ്യം തികച്ചും ന്യായമാണ്. പുറമേന്ന് നോക്കുമ്പോ ഇതൊരു വലിയ ശിക്ഷയാണെന്ന് തോന്നിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നിനക്കെന്നല്ല ആർക്കാണേലും തോന്നിപ്പോവും. ചില നേരം എനിക്ക് വരെ തോന്നാറുണ്ട്. അത് കൊള്ളാലോ. എടാ ഗിരി, അവളുടെ ഈ തൊട്ടനും പിടിച്ചതിനൊക്കെയുള്ള സംശയരോഗം കാരണം എനിക്ക് വട്ടുപിടിക്കാറുണ്ട്. സത്യടാ ഞാൻ പറഞ്ഞത്. പിന്നെ പിള്ളേരുടെ സ്വഭാവമാണെങ്കിലോ, ഇവര് വളർന്നു വരുമ്പോ വല്ല ഗുണ്ടകളായി തീരുമെന്ന് ഞാൻ ആലോചിക്കാറ്. പിള്ളേരല്ലേടാ. നിനക്കറിയോ, മറ്റൊരു പെണ്ണിനെ ഞാൻ വെറുതെ ഒന്ന് നോക്കിയാ പോലും സ്നേഹം എന്നെ സംശയിക്കുന്നതേ. എന്നോടുള്ള സ്നേഹം കൂടുതലുണ്ടാ. ഞാൻ അവളെ വിട്ട് എങ്ങും പോവരുതെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാ. ഞാനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലടാ, അവളില്ലാതെ എനിക്കും. ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നതേ ഞങ്ങളുടെ മക്കളാ. എടാ ഗിരി, നിനക്കറിയോ പരസ്പരം മനസ്സിലാക്കുന്നിടത്ത് ആടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. എല്ലാം കൂടെ ചേർന്നതാ കുടുംബജീവിതം. അതിന്റെ ആഴവും സുഖവും ഒക്കെ നമ്മൾ അനുഭവിച്ചാലേ അറിയൂ. ഐ ആം ഹാപ്പി ഫോർ യു. നീയും സ്നേഹയും ഐഡിയൽ കപ്പിൾസ് ആണെന്ന് എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. എത്ര വഴക്കിട്ടാലും നിന്നേക്കാൾ ചേർന്നൊരു ഭർത്താവിനെ സ്നേഹിക്കോ, സ്നേഹയേക്കാൾ ചേർന്നൊരു ഭാര്യയെ നിനക്കോ ഈ ലോകത്ത് വേറെ കിട്ടില്ലടാ. ശരി എന്നാ, കാണാം. ഞാനെന്നാ മെല്ലെ ഇറങ്ങട്ടെ, എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. SS ഗ്രൂപ്പിന്റെ പുതിയ പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗ് സ്റ്റഡിയാ. മീറ്റിംഗോ? സൺഡേയിലോ? സൺഡേയും മൺഡേയും തമ്മിലൊക്കെ എന്തോന്നടാ വ്യത്യാസം? വേറെ പണിയൊന്നും ഇല്ലാത്തവരാരോ ഓരോ ദിവസത്തിന് ഓരോ പേരിട്ടെന്നല്ലാതെ ആഴ്ചയിൽ 7 ദിവസവും എനിക്കൊരുപോലെ. എനിക്ക് അതൊന്നും കേൾക്കണ്ട. എന്ത് അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിലും ഇന്ന് വൈകിട്ട് നീ ഫ്രീ ആയേ പറ്റൂ. ഇന്നത്തെ ഡിന്നറിന് നമ്മൾ ഒരുമിച്ച്. ഇന്നോ? അതെ. ഇന്നെന്താ വിശേഷം? അല്ല, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമ്മൾ കൂടിയിട്ട് കുറച്ചു നാളായല്ലോ. ഓ, അങ്ങനെ. ആ ആയിക്കോട്ടെ, വൈകിട്ട് കാണാം. ആ ചെല്ല് സ്നേഹ. ഡാർലിംഗ്, ബൈ. അതെ, ഡിന്നറിന്റെ കാര്യം ഗിരിയോട് പറഞ്ഞോ? പറഞ്ഞു. അവൻ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അക്കു വേറൊന്നും പറഞ്ഞ് സസ്പെൻസ് പൊളിച്ചില്ലല്ലോ. അവൻ എന്നോട് ചോദിച്ചു, ഞാനൊന്നും പറയാൻ പോയില്ല. ഓക്കേ, ഇന്നത്തെ ഡിന്നർ ഗിരിയുടെ ജീവിതം മാറ്റിമറിക്കും. ഇന്ന് വൈകിട്ട് പരിചയപ്പെടാൻ പോകുന്ന ആളെ ഗിരിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കാനാവില്ല. അക്കു നോക്കിക്കോ.